എൽ ഡി എഫുമായി യോജിക്കാനുള്ള ജനതാദൾ യുവിന്റെ നീക്കത്തിനെതിരെ തുറന്നടിച്ച് മന്ത്രി കെ പി മോഹനൻ. ജനതാദൾ യു ഡി എഫിൽ തന്നെ തുടരണമെന്നും എൽ ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമില്ലെന്നും കെ പി മോഹനൻ പറഞ്ഞു. വീരേന്ദ്രകുമാറുമായി ചങ്ങാത്തം കൂടാനുള്ള പിണറായിയുടെ നീക്കം കാപട്യവും കുബുദ്ധിയും നിറഞ്ഞതാണെന്നും ഇത് വീരേന്ദ്രകുമാർ മനസ്സിലാക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി കെ പി മോഹനൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. യു ഡി എഫ് ഞങ്ങൾ വിടുന്നു എന്നോ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. സാഹചര്യമില്ല, അതിൻ്റെ ഒരു സാഹചര്യമില്ല. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ യു ഡി എഫിന് താങ്ങും തണലുമായി നിന്നുകൊണ്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടാണ് യു ഡി എഫ് ജനതാദൾ യുവിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിനോടൊപ്പം, യു ഡി എഫിൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്, നമ്മൾ നിൽക്കണം എന്ന് തന്നെയാണ്. വീരേന്ദ്രകുമാറിന് വളരെ മോശപ്പെട്ട ഭാഷയിൽ ശ്രീ സഹ പിണറായി വിജയൻ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയിരുന്നു. ദേശാഭിമാനിയിലടക്കം അതൊക്കെ തന്നെ. പക്ഷേ ഇന്ന് അദ്ദേഹം വീണ്ടും വീരേന്ദ്രകുമാറുമായിട്ട് അടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാപട്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീരേന്ദ്രകുമാർ പിണറായിയുടെ ഈ കാപട്യം തിരിച്ചറിയും, അത് മനസ്സിലാകുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാകുന്ന കൂട്ടത്തിലാണ്. ജനതാദൾ യുവിൻ്റെ നിതീഷ് കുമാറടക്കം, ജനതാദൾ നേതാക്കന്മാരടക്കം ഇവിടെ വന്ന് ഏത് മുന്നണിക്ക് വേണ്ടാണോ പറയുന്നത് അവർക്ക് അനുകൂലമായിട്ട് മാറും എന്നത് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ജനതാദൾ യു എന്ന പ്രസ്ഥാനം, ഐക്യജനതാദൾ എന്ന പ്രസ്ഥാനം, സഖാ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം എന്തായാലും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നൊരാഗ്രഹം അവർക്കുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് കാപട്യവും എന്ത് കുതന്ത്രവും അവരുപയോഗിക്കും.